നമസ്കാരം. കോവിഡ് കാലത്ത് പുതിയൊരു അധ്യയന വർഷത്തിലേക്കാണ് കുട്ടികൾ കടന്നിരിക്കുന്നത്. മികച്ച പശ്ചാത്തല സൗകര്യ വികസനവും നവീന ആശയങ്ങളും ജനസമ്മതിയും സൃഷ്ടിച്ച പുത്തനുണർവിൻ്റെ പാതയിലായിരുന്നു കോവിഡിൻ്റെ ഒന്നാം തരംഗ സമയത്ത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം. മറ്റ് പല മേഖലകളിലും എന്നതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും കോവിഡ് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. അതിനെ മറികടക്കാൻ സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ഇടപെടലുണ്ടായി. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സും അനുബന്ധ സൗകര്യങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തി ഡിജിറ്റൽ ക്ലാസ് ആരംഭിച്ചു. ടി വി മുഖ്യ വിനിമയോപാധിയായി ഡിജിറ്റൽ ഡിവൈഡ് മറികടക്കാൻ ശ്രമിച്ചു. സമൂഹ പങ്കാളിത്തത്തോടെ ഓരോ വിദ്യാർത്ഥിക്കും ഉപകരണ ലഭ്യത ഉറപ്പുവരുത്തി. ആലോചനകളും ചർച്ചകളും തയ്യാറെടുപ്പുകളും പരീക്ഷണങ്ങളും പരിശീലനങ്ങളും പരിശോധനകളും വിലയിരുത്തലുകളും മെച്ചപ്പെടുത്തലുകളും എല്ലാമായി ഘട്ടം ഘട്ടമായി നടപ്പിലാക്കേണ്ട പരിഷ്കാരമാണ് കോവിഡ് കാലത്ത് ചുരുങ്ങിയ സമയത്തിൽ നടപ്പാക്കേണ്ടി വന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ മുൻ മാതൃകകളില്ലാത്ത ഒന്നായിരുന്നു ഈ ശ്രമം. കോവിഡ് പ്രതിസന്ധി ഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളം നടത്തിയ ക്രിയാത്മക പ്രതികരണം സംബന്ധിച്ച നിരവധി പഠനങ്ങളാണ് നടന്നത്. ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യത്തിൽ കേരളം മികവ് പുലർത്തുന്നുവെന്ന് യൂണിസെഫ് റിപ്പോർട്ടും അക്കൂട്ടത്തിൽ പെടും. കോവിഡിൻ്റെ തീക്ഷ്ണമായ രണ്ടാം വരവോടെ സ്കൂളുകൾ പഴയ നിലയിലാകാൻ ഇനിയും എത്ര കാലം എടുക്കുമെന്ന് പ്രവചിക്കാനാവാത്ത സ്ഥിതിയുണ്ട്. ഡിജിറ്റൽ മാധ്യമം വഴി അധ്യയനം ഏറിയും കുറഞ്ഞും കുറേ കാലം കൂടി തുടരേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ഒരു വർഷത്തിലധികമായി സാമൂഹിക ജീവിതവും വിനോദങ്ങളും നഷ്ടപ്പെട്ട് വീടിനകത്തേക്ക് ചുരുങ്ങിയ സ്കൂൾ വിദ്യാർത്ഥികളിലേക്കാണ് വീണ്ടും ഡിജിറ്റൽ ക്ലാസ് എത്തുന്നത്. ഇനി അങ്ങോട്ട് ഡിജിറ്റൽ പരിസ്ഥിതിയിൽ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കഴിഞ്ഞ അധ്യയന വർഷത്തിൻ്റെ പ്രത്യക്ഷാനുഭവങ്ങളെ ഏറെ പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടതുണ്ട്. ഒപ്പം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാപ്യതയ്ക്ക് പുറമേ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെയും കുടുംബങ്ങളുടെയും വിദ്യാഭ്യാസപരവും മനോസാമൂഹികവും മാനസികാരോഗ്യ സംബന്ധിയുമായ അവസ്ഥകൾ മനസ്സിലാക്കുകയും വേണം. പൊതുവിദ്യാഭ്യാസം ഡിജിറ്റലായി മാറിയ കാലത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ എത്ര ലഭ്യമാണ് എന്നും വിദ്യാർത്ഥികൾ ഡിജിറ്റൽ ക്ലാസ്സുകളിൽ എത്ര പങ്കെടുക്കുന്നുണ്ട് എന്നും അറിയണം. ആദ്യഘട്ടത്തിൽ ടിവിയും സ്മാർട്ട് ഫോണും പല കുട്ടികൾക്കും ഇല്ലാതായിരുന്നു. ഇതായിരുന്നു സർക്കാരിന് മുന്നിലുള്ള ഒരു പ്രധാന വെല്ലുവിളി. നല്ലൊരു പങ്ക് സ്കൂളുകളിലും അധികൃതരുടെയും അധ്യാപകരുടെയും മുൻകൈയിൽ വിദ്യാർത്ഥികൾക്ക് ടിവി സ്മാർട്ട് ഫോൺ മുതലായവ വാങ്ങി നൽകി. ഓരോ സ്കൂളിൽ നിന്ന് ശരാശരി 20 വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ സഹായം ലഭിച്ചു എന്നാണ് ഏകദേശ കണക്ക്. സർക്കാരും ഇക്കാര്യത്തിൽ ഉത്സാഹം കാണിച്ചു. ഡിജിറ്റൽ പഠന സൗകര്യങ്ങളുടെയും ക്ലാസ്സുകളിലെ പങ്കാളിത്തത്തിൻ്റെയും കണക്കെടുത്തപ്പോൾ വിവിധ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ നേരിയ വ്യത്യാസം ദൃശ്യമായി. പട്ടികജാതി വർഗ വിദ്യാർത്ഥികൾ, ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾ, തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾ, പഠനത്തിന് വ്യക്തിഗത ശ്രദ്ധയും പിന്തുണയും ആവശ്യമായ വിദ്യാർത്ഥികൾ എന്നിവരെയാണ് പ്രത്യേകമായി പഠിച്ചത്. അതേസമയം ക്ലാസ്സുകളിലെ പങ്കാളിത്തത്തിൻ്റെ കണക്ക് വിശകലനത്തിന് വിധേയമാക്കിയപ്പോൾ മനസ്സിലായത് പട്ടികജാതി വിഭാഗ വിദ്യാർത്ഥികൾക്ക് വിക്ടേഴ്സ് ഫോളോ അപ്പ് ക്ലാസ്സുകളിലെ പങ്കാളിത്തം കുറവാണ് എന്നതാണ്. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ലഭ്യത കുറവ്, ഇൻ്റർനെറ്റ് റീചാർജ് ചെയ്യാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട്, രക്ഷകർത്താവ് പകൽ വീട്ടിലില്ലാത്തത് മൂലം സ്മാർട്ട് ഫോൺ ലഭ്യമാകാത്തത്, നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ മുതലായവയായിരുന്നു പങ്കാളിത്തം കുറയാൻ കാരണമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. തീരപ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ലഭ്യത താരതമ്യേന കുറവാണ്. തീരപ്രദേശത്തെ ടി വി ലഭ്യത 86.3%, സ്മാർട്ട് ഫോൺ ലഭ്യത 80.4%. ഹൈറേഞ്ചിലെ ചിലയിടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചത് പ്രധാനമായും മൊബൈൽ ഫോൺ നെറ്റ്വർക്കിൻ്റെ അപര്യാപ്തതയാണ്. മലഞ്ചെരുവുകളിലും മറ്റും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കുറവായതിനാൽ ചില വിദ്യാർത്ഥികൾ രാത്രി 7:00 മറ്റും വീട്ടിൽ നിന്നും അകലെ ഉയരമുള്ള സ്ഥലങ്ങളിൽ പോയിരുന്നും മരക്കൊമ്പുകളിൽ കയറിയിരുന്നുമാണ് ക്ലാസ്സുകളിൽ പങ്കെടുത്തിരുന്നത്. ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും അധികം ബുദ്ധിമുട്ടിലായ ഒരു വിഭാഗം ഭിന്നശേഷി വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളുമാണ്. ഭിന്നശേഷിക്കാർക്കായി വൈറ്റ് ബോർഡ് എന്ന പേരിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ക്ലാസ് കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു. ഇൻക്ലൂസീവ് വിദ്യാഭ്യാസം എന്ന ആശയത്തോട് പ്രതിസന്ധി കാലത്തും നീതി പുലർത്തുവാൻ ഈ ശ്രമം പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. പഠനവേഗത കുറഞ്ഞവരും കൂടുതൽ പിന്തുണ ആവശ്യമുള്ളവരുമായ വിദ്യാർത്ഥികളിൽ ഡിജിറ്റൽ ക്ലാസ്സുകളിലെ പങ്കാളിത്തം കുറവാണ്. എഴുത്തിലും വായനയിലും ഗണിതത്തിലും അടിസ്ഥാന ശേഷി ആർജിക്കാത്തവർക്ക് ഡിജിറ്റൽ ക്ലാസ്സുകളുടെ പ്രയോജനം ഇതര വിഭാഗങ്ങളുടെ അത്ര ലഭിച്ചിട്ടില്ല.
ഈ പരിമിതികൾ ശ്രദ്ധിച്ചു വേണം പുതിയ സ്കൂൾ വർഷം സർക്കാർ മുന്നോട്ട് നയിക്കേണ്ടത്.